നമസ്കാരം ഏവർക്കും, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അതായത് ഞാൻ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിച്ചിട്ട് റിവേഴ്സ് എടുക്കുവാണെങ്കിൽ വണ്ടി ലെഫ്റ്റിലേക്ക് പോകുമോ, അതോ വണ്ടി ലെഫ്റ്റിലേക്ക് പോകണമെങ്കിൽ റിവേഴ്സ് എടുക്കുമ്പോൾ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിക്കണോ, ഇങ്ങനത്തെ ഒരു ചെറിയ കൺഫ്യൂഷൻ പുതിയതായിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന എല്ലാവർക്കും സാധാരണ രീതിയിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോയിൽ ആ വിഷയം നമ്മൾക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം തന്നെ പറയട്ടെ, റിവേഴ്സ് എടുക്കുന്നതും വണ്ടി ഫോർവേഡ് നമ്മൾ ഓടിക്കുന്നതിലും സ്റ്റിയറിംഗ് തിരിക്കേണ്ടതിൽ ഒരു വ്യത്യാസവുമില്ല. അതായത് നേരെ പോകുമ്പോൾ നമ്മൾക്ക് റൈറ്റാണ് പോകണമെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് റൈറ്റിലേക്ക് തിരിക്കും. അതുപോലെ തന്നെയാണ് റിവേഴ്സ് എടുക്കുമ്പോഴും നമ്മൾക്ക് ഇപ്പോൾ റൈറ്റിലേക്കാണ് വണ്ടി റിവേഴ്സ് എടുക്കണമെങ്കിൽ സ്റ്റിയറിംഗ് റൈറ്റിലേക്കാണ് തിരിക്കേണ്ടത്, അല്ലാതെ ലെഫ്റ്റിലേക്കല്ല. അതായത് ഓപ്പോസിറ്റ് അല്ല വർക്ക് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് പോകുമ്പോഴായാലും റിവേഴ്സ് പോകുമ്പോഴായാലും ഏത് ഡയറക്ഷനിലേക്കാണോ നമ്മൾക്ക് വാഹനം തിരിക്കേണ്ട, ഇടത്തോട്ടേക്കോ വലത്തോട്ടോ, അപ്പോൾ ആ ഡയറക്ഷനിലേക്ക് വേണം സ്റ്റിയറിംഗ് തിരിക്കേണ്ടത്. ഇപ്പം ഞാൻ വാഹനം ആ ചെറിയൊരു പാർക്കിംഗ് പോലെ അതിൽ നിന്ന് വെളിയിലെടുത്തു, എന്നിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ തിരിച്ച് അതിലോട്ട് തന്നെ ഞാൻ കയറ്റാൻ പോവുകയാണ് വാഹനം. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മിറർ രണ്ടും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക റിവേഴ്സ് എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ബാക്കിൽ എന്തെങ്കിലും ആൾക്കാരോ അങ്ങനെ വല്ലതും ഉണ്ടോ അത് ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ മിററാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മിറർ വെച്ചിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വാഹനത്തിൻ്റെ സൈഡ് വശങ്ങൾ തട്ടുമോ ഇല്ലയോ എന്ന്. ചെറിയതായിട്ടൊരു ഷെയ്ക്കി പോലെ ഉണ്ട് വീഡിയോയിൽ, കാരണം ഞാൻ ഒരു കൈ കൊണ്ടാണിത് റെക്കോർഡ് ചെയ്യുന്നതും പിന്നെ സ്റ്റിയറിങ്ങും ഞാൻ ഒരു കൈ കൊണ്ടാണ് തിരിക്കുന്നത്. അതുകൊണ്ടാണ് ചെറിയൊരു ഒരു ഡിസ്റ്റോർഷൻ പോലെ വരുന്നത്, അതിനൊന്ന് ക്ഷമിക്കുക. ഇപ്പം വാഹനത്തിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ ഒന്ന് കാണിക്കാം വാഹനം ഇപ്പോൾ ഏത് പൊസിഷനിലാണ് കിടക്കുന്നത്, എങ്ങോട്ടാണ് കയറ്റേണ്ടതെന്ന്. ഇവിടേക്കാണ് നമ്മൾക്ക് വാഹനം കയറ്റിയിടേണ്ടത്. ഇപ്പോൾ ഇത് ഇവിടാണ് കിടക്കുന്നത്, ഈ ഡയറക്ഷൻ. ഇവിടെ നിന്നാണ് നമ്മൾക്ക് റിവേഴ്സ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറ്റിയിടേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സൈഡിലൊരു ആക്റ്റീവ ഇരിപ്പുണ്ട്, എതിർ സൈഡിൽ ഫിത്തിയാണ്. പിന്നെ ലെങ്ത്, നീളമെന്ന് പറഞ്ഞാൽ ഒരു കാറിന് കയറാവുന്ന അത്രയും നീളമേ ഉള്ളൂ. കുറച്ച് എക്സ്ട്രാ ബാക്കിലേക്ക് എടുക്കുവാണെങ്കിൽ ഫിത്തിയെ തട്ടാനുള്ള ചാൻസസ് ഉണ്ട് വളരെയേറെ. അപ്പോൾ ഞാൻ അവിടേക്ക് റിവേഴ്സ് എടുക്കാൻ പോവാണ്. ഇപ്പോൾ എനിക്ക് ഏത് ഡയറക്ഷനിലേക്കാണ് എനിക്ക് വാഹനം എടുക്കേണ്ടത്, എനിക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ലെഫ്റ്റിലേക്ക് തിരിക്കും. ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല. ഒരു പരിചയം വരുന്നിടം വരെ നിങ്ങൾ ജസ്റ്റ് ഒരു മിനിറ്റൊന്ന് ചിന്തിക്കുക, എനിക്ക് ഏത് വശത്തേക്കാണ് പോകേണ്ടത് റിവേഴ്സ് എടുക്കുമ്പോൾ, എന്നിട്ട് ആ ഡയറക്ഷനിലേക്ക് ആ വശത്തേക്ക് സ്റ്റിയറിങ്ങിനെ തിരിക്കുക. അല്ലാതെ കൺഫ്യൂസ് ആവേണ്ട ആവശ്യമില്ല, റിവേഴ്സ് ഇടാൻ പോവാണ്. ഈ വാഹനത്തിൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഫസ്റ്റ് ഇട്ടാൽ റിവേഴ്സ് വീഴും. പിന്നെ ചില വാഹനങ്ങളിൽ ഫിഫ്ത്തിൻ്റെ അടിയിലായിരിക്കും റിവേഴ്സ്. അങ്ങനെ നിങ്ങളുടെ ആ ഗിയർ നോബിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും റിവേഴ്സ് എവിടെയാണെന്ന്. ഓക്കെ, ഞാനിപ്പോൾ റിവേഴ്സ് ഇട്ടു, എന്നിട്ട് എനിക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത്. ഞാൻ സ്റ്റിയറിംഗ് ആദ്യം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യും, സ്ട്രെയിറ്റ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ ലെഫ്റ്റിലേക്ക് ഫുള്ളായിട്ട് ഞാൻ സ്റ്റിയറിംഗ് ഓടിക്കും. അപ്പം ഞാൻ സ്റ്റിയറിംഗ് സ്ട്രെയിറ്റ് ആക്കി, സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ലെഫ്റ്റിലേക്കാണ് ഓടിക്കാൻ പോകുന്നത്. ഫുൾ ലെഫ്റ്റിലേക്ക് ഞാൻ തിരിക്കും. നിങ്ങൾക്ക് എത്ര ടേൺ ചെയ്യണോ അതിനനുസരിച്ചിരിക്കും. എപ്പോഴും ഫുൾ ഓടിക്കേണ്ട അല്ലെങ്കിൽ ഫുൾ തിരിക്കേണ്ടതായിട്ട് ആവശ്യം വരില്ല. എന്നിട്ടിപ്പോൾ മിറർ ശ്രദ്ധിക്കുക പ്രോപ്പറായിട്ട്. ഞാനിപ്പോൾ കാണിക്കുക, ഇപ്പോൾ ആ ഒരു സ്കൂട്ടി അവിടെ ഇരിക്കുന്ന കാരണം എങ്ങനെയാണ് നമ്മൾക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നത്, അതിനെ എങ്ങനെ തട്ടാതെ എടുക്കാൻ പറ്റും മിറർ മാത്രം നോക്കിക്കൊണ്ടെന്ന്. മറ്റേ മിററും നോക്കുക, കാരണം എതിർ സൈഡിലും ഒരു ഫിത്തിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ കറക്റ്റ് വീതി നമ്മൾക്ക് ഈ മിററിൽ കൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഏത് ഡയറക്ഷനിലേക്ക് തട്ടുവോ ഇല്ലയോ അത് ഈ മിറർ നോക്കിയിട്ട് നമ്മൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ചെറിയൊരു പ്രാക്ടീസ് മതി. ഞാനിപ്പം ബാക്കിലേക്ക് എടുത്തുകൊണ്ടിരിക്കുവാണ് വാഹനം. ലെഫ്റ്റ് തിരിച്ചിട്ട് എനിക്ക് ലെഫ്റ്റ് വശത്തേക്കായിരുന്നു പോകേണ്ടത്, അതുകൊണ്ട് ഞാൻ ലെഫ്റ്റ് തിരിച്ചിട്ട് പയ്യെ ഞാൻ ബാക്ക് എടുത്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ ആക്സിലറേറ്റർ ഉപയോഗിക്കുന്നില്ല, ജസ്റ്റ് ക്ലച്ച് വിട്ടിട്ട് മാത്രം ബാക്കിലോട്ട് എടുത്തുകൊണ്ടിരിക്കുവാണ്. റിവേഴ്സ് എടുക്കുമ്പോൾ അങ്ങനെ ആക്സിലറേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു കയറ്റമോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ആക്സിലറേറ്റർ.
ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ മിറർ കാണിച്ചു തരാം. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ കാണിക്കാം ഇപ്പോൾ ആ വണ്ടിയിൽ തട്ടുന്ന ഒരു ഒരു സിറ്റുവേഷനും പിന്നെ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഞാൻ റിവേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ആ മിറർ കാണിക്കാം. ഇപ്പോൾ കണ്ടോ, ഈ മിററിൽ നോക്കിയാൽ വാഹനത്തിൻ്റെ ബാക്ക് സൈഡിലെ എൻഡും ആ ആക്റ്റീവായ എൻഡും കൂടെ മുട്ടുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതായത് ഇങ്ങനെ തന്നെ ഞാനിപ്പോൾ റിവേഴ്സ് എടുക്കുവാണെങ്കിൽ ആ ആക്റ്റീവായിൽ തട്ടും. അതുകൊണ്ട് ഞാനിപ്പോൾ ശകലം ഫ്രണ്ടിലേക്കൊന്ന് വാഹനം എടുക്കും. ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രണ്ട് റൈറ്റിലേക്ക് ഞാൻ വാഹനം എടുത്തും എടുത്തിട്ട് വീണ്ടും ഞാൻ എക്സ്ട്രാ കുറച്ച് റൈറ്റിലേക്ക് തിരിച്ചിട്ടെടുക്കും. ഇത് കോൺസ്റ്റൻ്റ് അല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് ആ പരിസ്ഥിതി അതിനനുസരിച്ചിരിക്കും. പക്ഷേ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, മിററിൽ ഇപ്പോൾ അതിനെ കവറാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പോകുകയാണെങ്കിൽ വാഹനം തട്ടും. അപ്പോൾ അതിന് സ്റ്റിയറിങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ വീണ്ടും ഞാൻ ഫുള്ളായിട്ട് ഫ്രണ്ടിലോട്ട് എടുത്തിട്ട് കുറച്ച് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് സ്റ്റിയറിങ് തിരിച്ചിരിക്കുന്നത്. തിരിച്ചുകൊണ്ട് ഞാൻ ബാക്കിലേക്ക് എടുക്കുവാണ്. നിങ്ങൾക്ക് കാണാം ഇപ്പോഴും അത് കവറായിട്ടിരിക്കുവാണ്. കുറച്ചുകൂടെ ഞാൻ ബാക്കിലോട്ട് എടുക്കുവാണ്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കണ്ടോ, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് എൻ്റെ വാഹനത്തിൻ്റെ ബാക്ക് സൈഡും പിന്നെ ആക്റ്റീവായുടെ ബാക്ക് സൈഡും. ആ ഗ്യാപ്പ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വാഹനം തട്ടില്ല. ഇപ്പം മിററിൽ കാണിക്കുന്നതിൽ കുറച്ച് എക്സ്ട്രാ ഗ്യാപ്പ് കാണും. ഇപ്പോൾ ആ ഗ്യാപ്പ് ക്രിയേറ്റ് ആയി. ഇപ്പം ഞാനിങ്ങനെ എടുക്കുവാണെങ്കിൽ തട്ടത്തില്ല. ഞാനിപ്പോൾ വാഹനത്തിൽ നിന്ന് വെളിയിലിറങ്ങിയിട്ട് ഇപ്പോൾ കറക്റ്റ് ഏത് പൊസിഷനിലാണ് വാഹനം നിൽക്കുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. നമ്മൾക്ക് നോക്കാം വാഹനത്തിൻ്റെ വെളിയിലിറങ്ങിയിട്ട് എങ്ങനെയാണിപ്പം നിർത്തിയിട്ടിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നോക്കാം. ചെറിയൊരു ഷെയ്ക്കിനെസ് വരുന്ന ഞാൻ ഒരു കൈ കൊണ്ട് തന്നെ പിടിക്കുന്നതുകൊണ്ടാണ്, അത് വീണ്ടും ഞാൻ എടുത്ത് പറയുവാണ്, ക്ഷമിക്കുക. ഇപ്പം നമ്മൾക്ക് കാണുന്നുണ്ട് ബാക്കിലോട്ട് ഇത്രയും ഗ്യാപ്പുണ്ട്. പിന്നെ വാഹനം നോക്കൂ, ഇങ്ങനെ നിൽക്കുവാണ്. ഇപ്പോൾ ഞാൻ സ്റ്റിയറിങ് സ്ട്രേറ്റ് ചെയ്തിട്ട് നേരെ എടുക്കുവാണെങ്കിൽ ഈ വാഹനങ്ങളിലൊന്നും തട്ടത്തില്ല, കാരണം അത്രയും ഗ്യാപ്പുണ്ട്, കണ്ടോ. പിന്നെ ഭിത്തിയോട് ചേർന്ന് ഇപ്പോൾ ഒരു 3 ഫീറ്റിൻ്റെ ഏകദേശം ഗ്യാപ്പുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ വാഹനത്തെ തട്ടാതെ സഫീഷ്യൻറ്റ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ മിററിൽ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക. അതായത് മിററിൽ ഉള്ള ഒബ്ജക്റ്റ് നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻഡും കൂടെ മുട്ടുവാണ്, അതായത് അത് സെയിം കൊളൈഡ് ചെയ്യുവാണെങ്കിൽ, അതായത് ഒരേ പോയിൻറ്റിലാണെങ്കിൽ, നിങ്ങൾ അങ്ങനെ തന്നെ വാഹനം എടുക്കുവാണെങ്കിൽ ആ ഭിത്തിയിലായാലും ഒബ്ജക്റ്റിലായാലും വാഹനം തട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എക്സ്ട്രാ കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്തിട്ടോ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് സ്റ്റിയറിംഗ് കുറച്ച് റൈറ്റോ ലെഫ്റ്റോ തിരിച്ചിട്ട് വേണം എടുക്കേണ്ടത്. ഇതിപ്പോൾ ഇതിലൊരു റിവേഴ്സ് ക്യാമറ ഉണ്ട്. അപ്പോൾ എനിക്ക് പല വീഡിയോസിലും ചോദിക്കാറുണ്ട് റിവേഴ്സ് ക്യാമറ കൊള്ളാവോ ഇല്ലയോ എന്ന്. ഞാനിപ്പോൾ എടുത്ത് പറയട്ടെ, ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇതൊരു അഡാപ്റ്റീവ് ക്യാമറ അല്ല. അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് ആ വരകളും അഡ്ജസ്റ്റ് ആവും. ഇത് ജസ്റ്റ് വെറുതെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതിനുള്ളൂ. ഇതിൽ നോക്കിയിട്ട് അങ്ങനെ റിവേഴ്സ് എടുക്കാൻ യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ ഇതിൽ തന്നെ ആ പുറകിലെ വ്യക്തിയാണ് കാണിച്ചിരിക്കുന്നത്. അത് കണ്ടിട്ട് എന്ത് ചെയ്യാനാണ്? പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഒരു സെൻസർ ഉള്ളത് നല്ലതാണ്, വളരെ ഉപകാരപ്പെടും. കാരണം നമ്മൾക്ക് ഗ്യാപ്പ് എത്ര ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. തന്നെ അല്ല, ഇതിൽ തട്ടുവാണെങ്കിലും ആ ബീപ്പ് സൗണ്ട് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അറിയാൻ പറ്റും. അപ്പം റിവേഴ്സ് ക്യാമറയിൽ ബെറ്റർ എന്ന് പറഞ്ഞാൽ സെൻസർ ആണ് കൂടുതലും ഉപയോഗം ബെറ്റർ ആയിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുവാണ്. അപ്പം ഞാൻ തിരിച്ച് അങ്ങോട്ട് തന്നെ കയറ്റി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ സ്റ്റിയറിംഗ് സ്ട്രേറ്റ് ചെയ്ത് ബാക്കിലോട്ട് എടുത്തു. ഇനിയും നമ്മൾക്ക് വാഹനത്തിൻ്റെ വെളിയിൽ ഇറങ്ങിയിട്ടൊന്ന് നോക്കാം ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കയറ്റി ഇട്ടിട്ടുണ്ടോ, എങ്ങനെയാണ് ഗ്യാപ്പ് എന്ന്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പം കഷ്ടിച്ച് ഒരു കൈ ദൂരം കാണും, ഇത്രയും ഗ്യാപ്പ് മതി. ഇതിൽ ബാക്കിലോട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്കിപ്പം ഇങ്ങനത്തെ ഒരു ഭിത്തിയോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ വീലിൻ്റെ അടിഭാഗത്തായിട്ടൊരു കല്ലോ ഒരു ഇഷ്ടിക കഷ്ണം അങ്ങനെ എന്തെങ്കിലും വെക്കാം. അതേ തട്ടുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് അമർത്തി നിർത്താം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, വീലിൽ നിന്ന് കുറച്ച് തള്ളിയാണ് ബാക്കിലെ ബമ്പർ നിൽക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്തെങ്കിലും ബ്ലോക്കോ വല്ലതും വെക്കേണ്ടത്. അല്ലെങ്കിൽ വീൽ അതേ തട്ടുമ്പോൾ ഞാൻ ബ്രേക്ക് അമർത്തി നിർത്തുമെന്ന് പറഞ്ഞാൽ, വീൽ അതിൽ തട്ടുമ്പോഴത്തേക്ക് ബാക്കിലെ ആ റിയർ ബമ്പർ ചിലപ്പോൾ ആ ഭിത്തിയിൽ തട്ടിയിരിക്കാം. അപ്പോൾ അത് കണക്കാക്കി വേണം എന്തെങ്കിലും ബ്ലോക്കോ വല്ലതും നിങ്ങളങ്ങനെ വെക്കുവാണെങ്കിൽ ശ്രദ്ധിച്ച് വെക്കേണ്ടത്.
പിന്നെ ഒരു കാര്യം കൂടെ, ഈ ആക്സിലറേറ്റർ റിവേഴ്സ് കൊടുക്കുമ്പോൾ ആക്സിലറേറ്റർ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം കൂടെ ഇവിടെ ഇപ്പം ഞാൻ ഫ്രണ്ട് വശം ഞാനിപ്പോൾ കാണിക്കാം. ഒരു ചെറിയൊരു സ്ലോപ്പാണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ റിവേഴ്സ് എടുക്കുമ്പോൾ ഞാൻ ആക്സിലറേറ്റർ കൊടുത്തില്ലെങ്കിൽ ഈ വാഹനം കയറത്തില്ല. അപ്പോൾ ചെറിയതായിട്ട് ഞാൻ ഹാഫ് ക്ലച്ച് ആക്കിയിട്ട് ആക്സിലറേറ്റർ കൊടുക്കും. അപ്പോൾ ഇങ്ങനത്തെ സ്ലോപ്പ് ആണെങ്കിൽ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുക. അപ്പോൾ എപ്പോഴും മിറർ ശ്രദ്ധിക്കുക, എന്നിട്ട് ഏത് ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത് ആ ഡയറക്ഷനിലേക്ക് സ്റ്റിയറിങ് തിരിച്ചാൽ മതി. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതേപോലത്തെ ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമസ്കാരം.